കേരള പോലീസിലേക്കുള്ള സി പി ഒ തസ്തികയ്ക്കായി കാത്തിരിക്കുന്നവരുടെ അവസാന ലാപ്പുകളാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആപ്ലിക്കേഷൻ അയച്ചതു മുതൽ പരീക്ഷയ്ക്ക് പങ്കെടുത്തതും ഇപ്പോൾ കായികക്ഷമതാ പരീക്ഷയ്ക്കായി അഡ്മിറ്റ് കാർഡ് വന്നതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങളെ അവസാന ലാപ്പിലേക്ക് നയിക്കുന്നു എന്ന് തന്നെ വേണം പറയുവാൻ. നിങ്ങൾ സ്വപ്നം കണ്ട ഒരു സർക്കാർ ഉദ്യോഗം നിങ്ങളുടെ ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അവസരങ്ങൾ പരമാവധി മുതലാക്കുക. പുതിയതായി സി പി ഒയ്ക്ക് അപേക്ഷിക്കുവാനുള്ളവർക്കും ഇതൊക്കെ ഒരു പ്രചോദനമാവുകയും ചെയ്യട്ടെ. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനൊപ്പം അതിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങളുടെ കായികക്ഷമതാ പരീക്ഷയ്ക്കുള്ള സ്ഥലം, തീയതി, സമയം എന്നിവ വ്യക്തമായി മനസ്സിലാക്കണം. കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് കൃത്യമായി എത്തിച്ചേരുന്നത് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവയെല്ലാം നന്നായി മനസ്സിലാക്കുക. ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ പരിശീലനം നടത്തി ശരീരത്തെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുന്നതാവും നല്ലത്. നിങ്ങൾക്ക് ഉറപ്പുള്ള 5 ഐറ്റംസ് നല്ലതുപോലെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. തുടർന്ന് മറ്റുള്ളവയും അത്യാവശ്യം ചെയ്തു നോക്കി ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. ശരീരത്തിന്റെ റെസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം തൊട്ടടുത്ത ദിവസം നൽകും. ഇനിയുള്ള ദിവസങ്ങൾ ഒരു കാരണവശാലും മദ്യം ഉപയോഗിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യമാണ് വലുത്. അതിലേക്കെത്തുന്ന അവസാന കടമ്പകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. അതുകൊണ്ട് തന്നെ മനസ്സിനും ശരീരത്തിനും നല്ല വിശ്രമവും മികച്ച ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ടാവണം. കായികക്ഷമതാ പരീക്ഷ നടക്കുന്ന അന്ന് കൂടുതൽ യാത്ര ചെയ്ത് അന്ന് അവിടെ എത്തുവാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നതാണ് നല്ലത്. നല്ലതുപോലെ ഉറങ്ങി രാവിലെ പറഞ്ഞ സമയത്തിന് മുമ്പ് ഗ്രൗണ്ടിലെത്തുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുക തന്നെ ചെയ്യും. വയറിന് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളും കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുവാൻ ശ്രമിക്കുക. ഒരു ചെറിയ അശ്രദ്ധ പോലും നമ്മുടെ വലിയ ഒരു സാധ്യതയാണ് ഇല്ലാതാക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ഇനിയുള്ള നിർണായകമായ ദിനങ്ങളെ നമ്മൾ കരുതലോടെ കാക്കും. മികച്ച വിജയം ഏവർക്കും ഉണ്ടാകട്ടെ. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. IRB കമാൻഡോ പരീക്ഷ എഴുതിയവരുടെ ഷോർട്ട് ലിസ്റ്റ് വളരെ താമസിയാതെ തന്നെ പുറത്തുവരും. ഏകദേശം 25 മാർക്കിൽ കൂടുതൽ കിട്ടുമെന്ന് ഉറപ്പുള്ളവരൊക്കെ ഇപ്പോഴേ കായികക്ഷമതാ പരിശീലനം നടത്തുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. CPO യെക്കാളും എന്തുകൊണ്ടും കഠിനമായ പരീക്ഷ തന്നെയാവും IRB ക്ക്. യാതൊരുവിധമായ ഇളവുകളും സാധാരണ ലഭിക്കാറില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സമയം നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്താൽ ലക്ഷ്യം അപ്രാപ്യവുമല്ല. IRB യെ പറ്റി വിശദമായൊരു വീഡിയോ പുറകാല ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത്രേ പറയുവാനുള്ളൂ. കായികക്ഷമതയ്ക്കായി ഇപ്പോഴേ പരിശീലനം തുടങ്ങും. വളരെ കുറച്ച് സമയം മാത്രമേ ഒരുപക്ഷെ ഷോർട്ട് ലിസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് കിട്ടുവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് 25 മാർക്കിന് മുകളിലുള്ളവരെല്ലാം കായികക്ഷമതാ പരീക്ഷയ്ക്കായി ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യൂ. അഥവാ നിങ്ങൾക്ക് IRB ക്ക് ഇത് ഗുണം ചെയ്തില്ലെങ്കിലും അടുത്ത CPO യ്ക്ക് തീർച്ചയായും ഗുണം ചെയ്യും.